Hello everyone, welcome back to my channel. Welcome to this video. In this video, we are going to talk Selvedge Denim. Let's go. What is Selvedge Denim? What is the name of this? This is expensive. How do we do it? How do we identify it? This is what we are going to talk about. Selvedge. Selvedge. Self ஐட்டோ ஒரு எட்ஜ் தனியே ഉണ്ടാവ എന്നാണ് അതിനൊരു അർത്ഥം ഞാൻ പരമാവധി റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലൂമുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം അതായത് പലതരത്തിലുള്ള ലൂമുകളുണ്ട് ലൂം എന്ന് പറഞ്ഞാൽ നെയ്ത്ത് യന്ത്രം എന്നാണ് വിളിക്കാം അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അതായത് ബിഫോർ ക്രൈസ്റ്റ് ബിസി ടൈമിൽ പോലും ഹാൻഡ് ലൂമുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ 18th സെഞ്ചുറിയിലാണ് ഫസ്റ്റ് പവർ ലൂം കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഹാൻഡ് ലൂം ആയാലും പവർ ലൂം ആയാലും അതിൽ രണ്ടിലും വരുന്ന ഒരു കാര്യമാണ് ഷട്ടിൽ ഷട്ടിൽ എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു സാധനമാണ് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ത്രെഡ് ക്യാരി ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡിലും അതായത് ഈ ലൂം എന്ന് പറയുന്നത് നെയ്ത്ത് യന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഫാബ്രിക് അവിടെ ഉണ്ടാവും ഫാബ്രിക്കിൻ്റെ നൂലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നൂലുകളുടെ ഇടയിൽ കൂടെയാണ് ഇത് പോയി ഇങ്ങനെ അത് നെയ്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് അറ്റത്തും ഒരു എഡ്ജ് ക്രിയേറ്റ് ആവും സെൽഫായിട്ട് തന്നെ ഒരു എഡ്ജ് ക്രിയേറ്റ് ആവും അതിനെയാണ് നമ്മൾ സെൽഫ് എഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെൽവെഡ്ജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം നിങ്ങൾ പലവരും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ അറിവുണ്ടാവില്ല ഈ കാണുന്നതാണ് സെൽവെഡ്ജ് എന്ന് പറയുന്ന സംഭവം ഇത് പാൻറ് മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത്ര പറയാൻ കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി ഷട്ടിൽ രണ്ട് ലൂമിലും വരും ഹാൻഡ് ലൂം ആൻഡ് പവർ ലൂം ഇനിയാണ് ഇവിടെ കഥ തുടങ്ങാൻ പോകുന്നത് മിഡ് ഓഫ് 90s ഒരു 1953 പുതിയ ലൂമുകൾ വരാനായിട്ട് തുടങ്ങി ഈ ഒരു ലൂമിൻ്റെ പേരെന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ ലൂം ഇതിൽ ഷട്ടിൽ ഉണ്ടാവില്ല അതിനു പകരം ത്രെഡ് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫിനിഷ്ഡ് എഡ്ജ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു ഓവർലോക്കിംഗ് സ്റ്റിച്ച് ആയിരിക്കും പാനലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ലൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോർ വോളിയം ലെസ് കോസ്റ്റ് അപ്പോൾ തന്നെയാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ബിസിനസ് ഐഡിയ ചിന്തിക്കുമ്പോൾ ഒരുപാട് വേണം പക്ഷേ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ആളുകൾ മാറാനായിട്ട് തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല വലിയ വലിയ ബ്രാൻഡുകളും ഈ ട്രഡീഷണൽ വേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന എലിവൈസ് പോലുള്ള വലിയ ബ്രാൻഡുകൾ ഈ ഒരു ലൂമിലോട്ട് മാറി പ്രൊജക്ട് ലൈറ്റ് ലൂം അങ്ങനെ പലതരത്തിലുള്ള അത് കഴിഞ്ഞ് പല ലൂമുകൾ വന്നു അപ്പോൾ അതിലോട്ടൊക്കെ മാറാനായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ നമുക്ക് സെൽവെഡ്ജ് ഡെനം നമുക്കിപ്പോൾ കാണാൻ വളരെ റെയറാണ് അതായത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ടൈമായിരുന്നു ഒരു മിഡ് ഓഫ് 90s എന്ന് പറയുന്നത് അതായത് ഒരു ഫാഷൻ അതായത് വർക്ക് വെയർ സാധനങ്ങളൊക്കെ ഫാഷനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു ടൈമായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ ആളുകൾ തുടങ്ങി സ്ട്രക്ചബിൾ ജീൻസുകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാഷനബിൾ ഐറ്റമായിട്ട് പല ബ്രാൻഡുകളും മാറിക്കഴിഞ്ഞ സമയത്ത് അവർ ഒരുപാട് ആളുകൾ കൺസ്യൂമേഴ്സ് വരാൻ തുടങ്ങി ഇത് വാങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ അവർ ഇതുപോലെയുള്ള ലൂമുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ആ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ മിസ്സാവാനായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ഡെനിം കമ്മ്യൂണിറ്റിയിലും വിൻറ്റേജ് കമ്മ്യൂണിറ്റിയിലും സെൽവെഡ്ജിന് ഒരു വാല്യൂ എപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ ഇത് വിൻറ്റേജ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു വലിയ വലിയ ബ്രാൻഡുകൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ അവരത് നിർത്തി അങ്ങനത്തെ ഇറക്കൽ നിർത്തി അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് വരുന്ന അതായത് ഒരു എനിക്ക് തോന്നുന്നു ലിവൈസൊക്കെ എന്ന് പറയുന്ന ഒരു 70s മുമ്പ് 70s കഴിഞ്ഞ് 80s സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ലിവൈസ് സെൽവെഡ്ജുകൾ യൂസ് ചെയ്ത് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല സെൽവെഡ് ജീൻസ് അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള ജീൻസുകൾക്ക് സെൽവെഡ്ജ് ആണെങ്കിൽ അതിന് വാല്യൂ വളരെ കൂടുതലാണ് 300,000 മേലെയൊക്കെ വില വരുന്ന ജീൻസുകളുണ്ട് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ കാൾഹാർട്ട് ലിവൈസ് ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ പോലും ഇപ്പോൾ സെൽവെഡ് ജീൻസുകൾ ഇറക്കുന്നുണ്ട് റീപ്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇൻസ്പയർഡ് ഫ്രം വിൻറ്റേജ് അത് വീണ്ടും അവർ ഇറക്കുന്നുണ്ട് അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നിങ്ങളൊരു നോൺ സെൽവേഡ് ജീൻസ് വാങ്ങുന്നതിനും ബെറ്ററാണ് പുതിയ ഒരു സെൽവേഡ് ജീൻസ് വാങ്ങുന്നത് പക്ഷെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും കാരണം പ്രൊഡക്ഷൻ രീതി അത് അതുപോലെ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന എഡ്ജുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് ട്രഡീഷണലായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനാരും അത് എന്താണ് അതിൻ്റെ വാല്യൂ അങ്ങനെ അധികം ആളുകൾ സംസാരിക്കാറില്ല നമ്മുടെ സാരി ഇപ്പം നല്ല വില കൂടിയ സാരികളൊക്കെ ഇപ്പോഴും ഹാൻഡ് ലൂമിൽ ചെയ്യുന്ന ആളുകൾ നാട്ടിലുണ്ട് കാരണം അതിന് അത്ര ക്ലിയർ ആയിട്ട് ഡിസൈനും അത്ര ക്വാളിറ്റിയിൽ കൊടുക്കാൻ വേണ്ടി ചില സാരികളൊക്കെ ചെയ്യുന്നതിന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒരു സാരി ചെയ്യുന്നതിന് ടൈം എടുക്കും കാരണം അത്ര സ്ലോ പ്രോസസ്സാണ് ഇപ്പോൾ സാരിയുടെ കാര്യമല്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഡെനിമിൻ്റെ കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിലും ഈ സംഭവം ഉണ്ട് ഇപ്പം ഞാൻ 90s ഇട്ടാണ് അപ്പം 90s ഞാൻ എൻ്റെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ കൂടെ കടയിൽ പോയിട്ട് അന്ന് റെഡിമെയ്ഡുകൾ വളരെ കുറവാണ് പാൻറ്റ് തയ്പ്പിക്കുന്ന പരിപാടി അപ്പം തുണി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഫാബ്രിക്സിൻ്റെ ഒരറ്റത്ത് ഫാബ്രിക്കിൻ്റെ ഒരു അറ്റത്ത് നമുക്കൊരു ആ കമ്പനിയുടെ പേരുള്ള ഒരു പീസ് കാണാൻ പറ്റും അതാണ് സെൽവെഡ്ജ് എന്ന് പറയുന്നത്
ഇനി നിങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി എന്താണ് സെൽവേജ്, എങ്ങനെയാണ് വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. പക്ഷേ എന്താണ് അതിൻ്റെ ഡിഫറൻസ്? ഇപ്പോൾ നോൺ സെൽവേജും സെൽവേജും തമ്മിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സെൽവേജ് ജീൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി, ഡെനിമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഈ ഒരു ജീൻസ് ഒരുപാട് കാലം നിൽക്കും, അത് നമ്മൾ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ആ ജീൻസ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഓവർലോക്കിംഗ് സ്റ്റിച്ചിങ് ജീൻസ് ആണെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റിച്ച് വലിയാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഒരു ചെറിയ നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല, പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ സെൽവെഡ്ജ് ജീൻസ് വാങ്ങും, പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങുമ്പോൾ ഭയങ്കര സ്റ്റിഫായിരിക്കും ആദ്യത്തെ കുറച്ച് നാൾ, കാരണം അതൊന്ന് ബ്രേക്ക് ആവണം. ആദ്യം ഒരു പലക പോലെ നമുക്കത് ഫീൽ ചെയ്യണേ, അതൊന്ന് ബ്രേക്കായി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാവും. ആ ജീൻസ് നമ്മുടെ ഈ ഒരു നമ്മുടെ കാലിന് വേണ്ടി ചെയ്ത പോലെ നമുക്ക് ഫീലാവും, കാരണം അത് നമ്മൾ കാലിനോട് അത് ഒത്തുചേരും. അതിനാണ് ബ്രേക്ക് ആവണമെന്ന് പറയുന്നത്. നമ്മൾ ഈ വാൻസിൻ്റെ ഷൂസും കൂടി അങ്ങനെ ആദ്യത്തെ രണ്ടാഴ്ച നല്ല പെയിൻ ആയിരിക്കും, അതൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കാൽ മിണ്ടത് പോലും തോന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നോൺ സെൽവേജ് ആണെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് ഒരു ജീൻസ് വാങ്ങണം, പോയി അപ്പോൾ തന്നെ വാങ്ങി അപ്പോൾ തന്നെ ഇടണം, അപ്പോൾ തന്നെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയ ജീൻസ് അല്ല സെൽവേജ്. അതല്ല നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയാണ് വേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സെൽവേജ് ജീൻസുകൾ നിങ്ങൾക്ക് നോക്കാം. ഇന്ത്യയിലും സെൽവേജ് ജീൻസുകൾ വിൽക്കുന്ന കടകളുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ രണ്ട് സെൽവേജ് ജീൻസ് ഉണ്ട്, ഒന്ന് ഈ പറഞ്ഞ പോലെ പുതിയ മോഡേൺ വെർഷനാണ്, ഒന്ന് പക്ക വിൻറ്റേജ് വെർഷനാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് എൻ്റെ നമ്മുടെ എപ്പിസോഡുണ്ടല്ലോ റെയർ ഫൈൻഡിങ്സിൽ, ഞാൻ ആ ഒരു ജീൻസ് ഏതാണെന്നും എത്ര വർഷം പഴക്കമുണ്ടെന്നും അതെങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ നമ്മൾ അതിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് ഒരു റെയർ ഫൈൻഡിങ്ങിൻ്റെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കാണത്തിലുണ്ടെങ്കിൽ അതൊരു ടീ ഷർട്ടിനെ കുറിച്ചിട്ടാണ്, അത് കാണത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇനി നിങ്ങളുടെ കയ്യിൽ സെൽവേജ് ജീൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക, ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ, പീസ് ഔട്ട്.